ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാത്തവരെ ഫ്രണ്ട്ലി പി എസ് സി എന്ന ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സാഹിത്യമാണ് ചെയ്യുന്നത്. സാധാരണ ഒരു ക്ലാസ്സിലെ സാഹിത്യം ആദ്യം ചെയ്യും, അതിനുശേഷം അതിലെ വൊക്കാബുലറി ചെയ്യും. അപ്പൊ ഇന്ന് 8ലെ സാഹിത്യ ഭാഗം നോക്കാം. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശദമായ ക്ലാസ് നമ്മൾ മുന്നത്തെ ഒരു എസ് സി ആർ ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ അഡീഷണൽ പറയുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കിത്തം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അച്യുതൻ നമ്പൂതിരിയാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? അക്കിത്തത്തിന്റെ വരികൾ. ഏത് കൃതി? 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. അപ്പൊ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലെ മറ്റ് പ്രധാന ഒരു വരിയും കൂടെ 8ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില്. ഏതാണ്? ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിരായിരം സൗരമണ്ഡലം. അതും 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ വരികളാണ്. അപ്പൊ ഒരു കണ്ണീർക്കണം എന്ന് തുടങ്ങുന്ന വരികള് 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. മറ്റൊരു പ്രധാന വരിയാണ്, ആവില്ലൊരിക്കലും ഗാന കലവിയിൽ ആറാടുവാൻ എനിക്കിമ്മട്ടിൽ. അപ്പൊ അക്കിത്തത്തിന്റെ വിശുദ്ധലെന്ന് എന്ന കൃതിയിലെ വരികളാണ്. അപ്പൊ പ്രകൃതിയുടെ സൗന്ദര്യത്തെ മുഴുവനായിട്ട് ആവിഷ്കരിക്കാൻ തന്റെ കവിതകളിലൂടെ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ആവില്ലൊരിക്കലും ഗാന കലവിയിൽ ആറാടുവാൻ എനിക്ക് ഇമ്മട്ടിൽ, അത് വിശുദ്ധലേന്ന് എന്ന കൃതി. അപ്പൊ വിശുദ്ധലേന്ന് എഴുതിയതും 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതിയതും ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. പിന്നെ ജ്ഞാനപീഠം കിട്ടിയ സാഹിത്യകാരന്മാരുടെ പേര് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ വിശദമായിട്ട് ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. അടുത്തത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അന്തിമഹാകാലമാണ് കേട്ടോ, അന്തിമഹാകാലം. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അന്തിമഹാകാലം കേട്ടോ, അന്തിമഹാകാലം. കേരള സാഹിത്യ അക്കാദമിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിക്കൊടുത്ത കൃതി ഏതാണ്? ബലിദർശനമാണ് കൃതി. ബലിദർശനം, കേന്ദ്രവും കേരളവും കിട്ടിയത് ബലിദർശനത്തിനാണ്. ഇനി ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ഏത് കൃതിക്കാണ്? നിമിഷ ക്ഷേത്രം. നിമിഷ ക്ഷേത്രത്തിനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. അതുപോലെ 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടി. 2020 പുത്തൂർ അവാർഡും അദ്ദേഹത്തിനാണ് ലഭിച്ചത്. അപ്പൊ കൃതികളുടെ പേര് പ്രത്യേകിച്ച് എടുത്തു പഠിക്കുക. അടുത്തത് രാമപുരത്ത് വാര്യരാണ്. അപ്പൊ രാമപുരത്ത് വാര്യരുടെ പ്രധാന ഒരു കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അത് രചിച്ചിരിക്കുന്നത് നതോന്നതാവൃത്തത്തിലാണ് കേട്ടോ, നതോന്നതാവൃത്തത്തിലാണ്. അതുപോലെ രാമപുരത്ത് വാര്യർ മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്ന രാമപുരത്ത് വാര്യർ അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. മറ്റു പ്രധാന രചനകളാണ് ഭാഷാഷ്ടപതി, ഭാഷാഷ്ടപതി, നൈഷധം തിരുവാതിരപ്പാട്ട്. അപ്പൊ നൈഷധം തിരുവാതിരപ്പാട്ട്, ഭാഷാഷ്ടപതി, കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അതിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് 8ാം ക്ലാസ്സുകാർക്ക് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. വൃത്തം നതോന്നത. അടുത്തത് പ്രസിദ്ധ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. അദ്ദേഹത്തെ ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്ന് വിളിക്കാറുണ്ട്. ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ ഉണ്ണികൃഷ്ണൻ പുത്തൂരിനെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ബലിക്കല്ല്, ആനപ്പക, ആട്ടുകട്ടിൽ, അമൃതമഥനം, അനുഭവങ്ങളുടെ നേർരേഖകൾ. അതിൽ അനുഭവങ്ങളുടെ നേർരേഖയാണ് എസ് സി ആർ ടി കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭാഗം. അതുപോലെ ബലിക്കല്ല് എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ബലിക്കല്ലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ പത്മപ്രഭ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആദ്യത്തെ പത്മപ്രഭ അവാർഡ് ഉണ്ണികൃഷ്ണൻ പുത്തൂരിനാണ്. കൃതി എന്റെ 101 കഥകൾ, എന്റെ 101 കഥകൾ ഉണ്ണികൃഷ്ണൻ പുത്തൂര്. അപ്പൊ ഈ പത്മപ്രഭ അവാർഡ് ഓർത്തിരിക്കാൻ നമ്മൾ കുറച്ച് കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് പുതിയതാണ് എന്നൊരർത്ഥത്തിൽ, തിളക്കമുള്ളതാണ് എന്നൊരർത്ഥത്തിലാണ് അത് ഓർത്തു വെക്കുക. അപ്പൊ ആദ്യത്തെ പത്മപ്രഭ, അപ്പൊ പുതിയ സാധനത്തിനൊക്കെ ഭയങ്കര തിളക്കം ഉണ്ടാവും അല്ലെ. അപ്പൊ ആദ്യം കിട്ടിയത് പുതിയത്, ആദ്യമായിട്ട് കൊടുത്ത പുതിയത് ഉണ്ണികൃഷ്ണൻ പുത്തൂര്, അങ്ങനെ ഓർത്തു വെക്കാം. ആദ്യത്തെ പത്മപ്രഭ കിട്ടിയത് ആർക്കാണെന്ന്? ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ് പ്രധാന കൃതി. അപ്പൊ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വളരെ ഇമ്പോർട്ടന്റ്. ഉണ്ണികൃഷ്ണൻ പുത്തൂരിന്റെ ആനപ്പക, ബലിക്കല്ല്, എന്റെ 101 കഥകൾ, അനുഭവങ്ങളുടെ നേർരേഖകൾ, ഇത്രയും പ്രധാനപ്പെട്ട വളരെ. ചേലപ്പറമ്പ് നമ്പൂതിരി.
അദ്ദേഹം ഒരു മുക്തക രചയിതാവാണ്. എന്താണ് മുക്തക രചയിതാവ് എന്ന് പറഞ്ഞാല് ഒറ്റ ശ്ലോകത്തിൽ കാര്യം പറയാ. അപ്പൊ ഒറ്റ ശ്ലോകം കൊണ്ട് അർത്ഥവത്തായ ഒരു കാര്യം അവതരിപ്പിക്കാവുന്ന ഒരു എഴുത്തുകാരനാണ് ആര്? ചേലപ്പറമ്പ് നമ്പൂതിരി. മുക്തക രചയിതാവാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി ഏതാണ്? പാട്ടുണ്ണി ചരിതം. പ്രധാന കൃതി പാട്ടുണ്ണി ചരിതം. അടുത്തത് പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവും നാടകകൃത്തുമായ വി ടി ഭട്ടതിരിപ്പാടാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാം. കണ്ണീരും കിനാവും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കണ്ണീരും കിനാവും. വെടിവട്ടം, രജനീരംഗം, കർമ്മ വിഭാഗം. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും, വെടിവട്ടം, കർമ്മ വിഭാഗം, രജനീരംഗം. അതില് ഈ ടിക്ക് ഇട്ടേക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നോവലിസ്റ്റും ചെറുകഥാകൃത്തും സഞ്ചാര സാഹിത്യകാരനുമായ ജോർജ് ഓണക്കൂറാണ്. അദ്ദേഹത്തിന്റെ പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന കൃതിയിലെ ഭാഗമാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പ്രണയ താഴ്വരയിലെ ദേവദാരു എഴുതിയതാരാണ്? ജോർജ് ഓണക്കുരാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന കൃതിയാണ് ഹൃദയത്തിൽ ഒരു വാൾ. അപ്പൊ പ്രണയ താഴ്വരയിലെ ദേവദാരുവും ഹൃദയത്തിൽ ഒരു വാളും ജോർജ് ഓണക്കൂറിന്റെയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ കൃതികൾ. അപ്പൊ അവാർഡ് കിട്ടിയതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ കുറേ പഠിച്ചു കാണും, പക്ഷെ എല്ലാം കൂടെ ഉത്തരയൊക്കെ പഠിക്കണമെന്നാവും. ഇപ്പൊ കുറെയൊക്കെ വിട്ടുകളയുന്നുണ്ടാവുമായിരിക്കും. വിട്ടുകളയാണെങ്കിൽ ഈ അവാർഡ് കിട്ടുന്നത് മാത്രം നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് രണ്ട് കൃതികളുണ്ട്. ഒന്ന് ഇല്ലം എന്ന് പറയുന്ന നോവല്. ഇല്ലം എന്ന് പറയുന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ പറഞ്ഞു അദ്ദേഹം സഞ്ചാര സാഹിത്യകാരനും കൂടാണ്. ഒരു യാത്രാവിവരണമാണ് അദ്ദേഹത്തിന്റെ. യാത്രാവിവരണമായ അടരുന്ന ആകാശം, കേട്ടോ, യാത്രാവിവരണമായ അടരുന്ന ആകാശത്തിനും അതുപോലെ നോവലായ ഇല്ലത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ജോർജ് ഓണക്കൂറിന്. അടുത്തത് നോവലിസ്റ്റും ചരിത്ര ഗവേഷകനും നിരൂപകനും ഒക്കെ ആയിട്ടുള്ള പി കെ ബാലകൃഷ്ണനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓൾറെഡി നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏത്? ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയെ പറ്റി. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലെ കഥാപാത്രം ആരാണ്? കേന്ദ്ര കഥാപാത്രം. ഉത്തരം കർണന. അതുപോലെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വന്നിട്ടുള്ളത് രണ്ടാമത്തെ വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? പി കെ ബാലകൃഷ്ണൻ. കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ, അപ്പോ പി കെ ബാലകൃഷ്ണന്റെ പ്രധാന കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ അതിന് വയലാർ അവാർഡും കിട്ടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കൃതിയാണ് പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ ഇനി ഞാൻ ഉറങ്ങട്ടെ. പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ അദ്ദേഹം എഴുതിയ ഒരു ജീവചരിത്രമാണ്. ആരെ? ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന കൃതി, കേട്ടോ, ടിപ്പു സുൽത്താൻ. ചന്തുമേനോൻ ഒരു പഠനം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാവ്യകല കുമാരനാശാനിലൂടെ, കാവ്യകല കുമാരനാശാനിലൂടെ ചന്തുമേനോൻ ഒരു പഠനം, ടിപ്പു സുൽത്താൻ, പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ, ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെയാണ് മെയിൻ. അദ്ദേഹത്തിന്റെ ഇത്രയും പ്രധാന കൃതികൾ നമ്മൾ പഠിക്കണം. അടുത്തത് ഇ വി കൃഷ്ണപിള്ളയാണ്. ഇപ്പൊ ഒരു ഹാസ്യ സാഹിത്യകാരൻ, നാടകകൃത്ത്, പത്രപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ പ്രസിദ്ധനാണ് ഇ വി കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ചിരിയും ചിന്തയും. അപ്പൊ ഇ വി കൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തു വയ്ക്കണം. ഇപ്പൊ നമ്മൾ ഞാനിപ്പോ പറയാണ് ഇ വി കൃഷ്ണപിള്ള അല്ലെ, ഞാൻ പറയുമ്പോ തന്നെ ഞാൻ ചിരിക്കുകയല്ലേ ഉണ്ടോ. ഇ വി കൃഷ്ണപിള്ള പ്രധാന കൃതി ഏതാ? ചിരിയും ചിന്തയും. അപ്പൊ ഇ വി എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ചിരിക്കും അല്ലെ. ചിരിയും ചിന്തയും അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ഇത് കിടക്കുന്നത്. ചിരിയും ചിന്തയും, കേട്ടോ, കഥാസമാഹാരമാണ്. അപ്പൊ ഇ വി കൃഷ്ണപിള്ളയുടെ പ്രധാന കൃതിയാണെന്ത്? ചിരിയും ചിന്തയും. അപ്പൊ അത് ചിരി. അപ്പൊ ചിരിയിലൂടെ തന്നെ ഇ വിനെ ഓർത്തു വയ്ക്കുക. പിന്നെ ഭയങ്കര ഹാസ്യ സാഹിത്യകാരനാണ്. ബി എ മായാവി ഒക്കെ എഴുതിയ അദ്ദേഹമാണ് കേട്ടോ, ബി എ മായാവി. അതുപോലെ നമ്മുടെ അടൂർ ഭാസിയുടെ അച്ഛനാണ് കേട്ടോ, ഫിലിം ആക്ടർ, പഴയ അടൂർ ഭാസി ഇല്ലേ, അടൂർ ഭാസിയുടെ അച്ഛനാണ് നമ്മുടെ ഇ വി കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏത്? ജീവിത സ്മരണകൾ. ജീവിത സ്മരണകൾ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ ആത്മകഥ. ആരുടെയാണ്? കെ സി മാമൻ മാപ്പിള്ളയുടെ ആത്മകഥയും അതേ പേരിലാണ്. ഇനി എന്റെ ജീവിത സ്മരണകളാണെങ്കിൽ അതാരുടെയാ? മന്നത്ത് പത്മനാഭൻ. എന്റെയും കൂടെ ചേർന്നാൽ അത് മന്നത്തിന്റെ ആവും. അപ്പൊ വെറും ജീവിത സ്മരണകളാണ് ആരുടെ? ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥ. ഇനി മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ നാടകമാണ് സീതാലക്ഷ്മി. ഇമ്പോർട്ടന്റ് ആണ് സീതാലക്ഷ്മി. സീതാലക്ഷ്മി, ചിരിയും ചിന്തയും, പെണ്ണരശ്, രാജ കേശവദാസ്. അതുപോലെ ചെറുകഥ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, കേളീസൗദം. അടുത്തത് പി സുരേന്ദ്രൻ.
ടെക്സ്റ്റ് ബുക്കിലുള്ള സാഹിത്യകാരന്മാരുടെ പേരുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പി സുരേന്ദ്രൻ അപ്പോ കഥാകൃത്തും നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് ചൈനീസ് മാർക്കറ്റ്. ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ചൈനീസ് മാർക്കറ്റാണ്, ചെറുകഥാ സമാഹാരമാണ് ചൈനീസ് മാർക്കറ്റ്. ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതികൾ ഏതൊക്കെയാണ്? ജലസന്ധി, ബർമുഡ, ഇലഞ്ഞിപ്പൂമണം, ഒഴുകുന്ന നാട്ടുവഴികൾ. അതില് ഇലഞ്ഞിപ്പൂമണം ഒഴുകുന്ന നാട്ടുവഴികൾ എന്ന കൃതിയാണ് SCERT കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത KP അപ്പനാണ്. KP അപ്പന്റെ പ്രധാന കൃതികള് പ്രകോപനങ്ങളുടെ പുസ്തകം, KP അപ്പൻ പ്രകോപനങ്ങളുടെ പുസ്തകം, ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം. ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷവും പ്രകോപനങ്ങളുടെ പുസ്തകവും. ഇനി അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് മധുരം നിന്റെ ജീവിതം. മധുരം നിന്റെ ജീവിതം, പ്രകോപനങ്ങളുടെ പുസ്തകം, മധുരം നിന്റെ ജീവിതം, ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, മൂന്ന് കൃതികൾ. അടുത്ത് നമുക്ക് SCERT ടെക്സ്റ്റിലെ കുറച്ച് കവിവചനങ്ങൾ നോക്കാം. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. അല്ലെ, ഇപ്പൊ എന്താ, കാശ് എത്ര കിട്ടിയാലും അല്ലെ, സ്വത്ത് എന്തോരം ഉണ്ടായാലും മനസ്സിന് ഒരു തൃപ്തി ഇല്ലല്ലേ. അപ്പൊ ആദ്യം കിട്ടുമ്പോ പക്ഷെ ഒച്ചിലൂടെ കിട്ടിയിരുന്നെങ്കിൽ, അത് കിട്ടിക്കഴിയുമ്പോഴോ അതിലും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോ പത്ത് കിട്ടുന്നവന് എന്ത്, നൂറ് കിട്ടിയിരുന്നെങ്കിലെന്നും, നൂറ് കിട്ടുന്നവനോ ശതമാകിൽ സഹസ്രം എന്നാകിലും. ശതം നൂറ്, നൂറ് കിട്ടുന്നവൻ എന്താണ്, ഓ ആയിരം വേണമെന്നുള്ള ആഗ്രഹമാണ്. അത് ഏത് കൃതിയിലെയാണ്? അത് ജ്ഞാനപ്പാനയുടെ വരികളാണ്. ജ്ഞാനപ്പാന എഴുതിയതാരാണ്? പൂന്താനമാണ് പ്രിവിയസ് ആയിട്ടോ. ജ്ഞാനപ്പാനയിലെ വരികള് പൂന്താനത്തിന്റെ. അപ്പൊ അത് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത വരി, ധനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ. അതുപോലെ 8-ാം ക്ലാസ്സിൽ കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം, തുള്ളലിലെ കുറച്ച് വരികൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ഓൾറെഡി നമ്മൾ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇനി പ്രാചീന കവിത്രയൊക്കെ ഒന്നുകൂടെ എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടുമല്ലോ. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതത്തിൽ ഒരു വരിയുണ്ട്. പാരിൽ ഓരോ ജനം ദ്രവ്യമുണ്ടാക്കാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം. എന്താണ് പാരില്, പാരെന്താണ് ഭൂമി, ലോകം അല്ലെ. അപ്പോ പാരിലോരോ ജനം ദ്രവ്യമുണ്ടാക്കാൻ, ദ്രവ്യം എന്ന് വെച്ചാൽ പൈസ, പണം എന്നർത്ഥം, ധനം എന്നർത്ഥം. ദ്രവ്യമുണ്ടാക്കാൻ എന്താ ചെയ്യുന്നേ, ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം. അപ്പൊ ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കാശ് നേടാൻ, ഇപ്പൊ കയ്പുള്ള കാഞ്ഞിരവും അതും ഇതൊക്കെ പൊടിച്ച് മരുന്നായിട്ട് വിൽക്കുന്നു. അതുപോലെ ധനം നേടാനായിട്ട് ചിലർ പല പല വിദ്യകൾ പഠിക്കുന്നു, അത് കലാപരമായിട്ടും അല്ലാതെയും വൈദ്യം, അങ്ങനെ പല പല മേഖലയിൽ പഠിത്തത്തിന് പോകുന്നു. എന്തിന്, അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താ, ധനം ഉണ്ടാക്കുക. അപ്പൊ അതിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളെയൊക്കെ പറ്റി കളിയാക്കിക്കൊണ്ട് കവി പറഞ്ഞേക്കാണ്. അപ്പൊ ധനവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ ഏതാണ്? പാരിൽ ഓരോ ജനം ദ്രവ്യമുണ്ടാക്കാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം. കൃതി ധ്രുവചരിതം, ധ്രുവചരിതം തുള്ളൽ എഴുതിയത് കുഞ്ചൻ നമ്പ്യാർ. രണ്ടും പക്ക പക്കയാണല്ലോ. ഇനി അടുത്തതാണ് പരസുഖമേ സുഖമെനിക്ക് നിയതം, പരദുഃഖം ദുഃഖം, പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ. ആരുടെയാ? ഉള്ളൂരിന്റെ കൃതി, പ്രേമ സംഗീതം. അപ്പോ പ്രേമം ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ മുന്നത്തെ ക്ലാസ്സിൽ. അപ്പോ പ്രേമ സംഗീതം ഉള്ളൂരാണ്. അപ്പൊ പരസുഖമേ സുഖമെനിക്ക് നിയതം, പരദുഃഖം ദുഃഖം, പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ. കൃതി പ്രേമ സംഗീതം, ഉള്ളൂർ. അടുത്തത് പാഠഭാഗം, ബഷീർ എന്ന വലിയ ഒന്ന്, വിശ്വനാരായണൻ നമ്പൂതിരിയുടെ ഒരു കവിതയാണ്. അപ്പൊ ബഷീർ എന്ന വലിയ ഒന്നാണ് പാഠഭാഗത്തിന്റെ പേര്. അപ്പോ അതിലെ രണ്ട് മൂന്ന് വരികൾ നമുക്ക് നോക്കാം. ഉണ്മ ഉണ്മയിൽ ചേർന്നാൽ ഇമ്മണി വലുതായി, ഉണ്മ ഉണ്മയിൽ ചേർന്നാൽ, ആ വരികൾ ആരുടെയാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. കൃതി വൈഷ്ണവം. അടുത്തത് പ്രശസ്ത കവി പി കുഞ്ഞിരാമൻ നായരുടെ പ്രധാന കൃതികളാണ്. അപ്പോ PSC സ്ഥിരം ചോദിക്കുന്നതാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കവിതാ സമാഹാരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. കളിയച്ഛൻ, ആ കളിയച്ഛന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കളിയച്ഛന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. കളിയച്ഛൻ, പൂക്കളം, താമരത്തോണി, ഭദ്രദീപം. കളിയച്ഛൻ, പൂക്കളം, താമരത്തോണി, ഭദ്രദീപം. അത് ഓർത്തു വയ്ക്കാനേ പി കുഞ്ഞിരാമൻ നായർ. അപ്പൊ ഇതിലൊരു കുഞ്ഞില്ലേ, അപ്പൊ ഓർത്തിരിക്കാൻ ഒരു ചെറിയൊരു കോഡ് പറയാണ് കേട്ടോ. അപ്പൊ കുഞ്ഞിനെ
ഓണത്തിന് അത്തക്കളൊക്കെ ഇടാനായിട്ട് അച്ഛൻ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകൾ ഓർത്തു വെക്കാം. ഏതാണ് കളിയച്ഛൻ? ഇപ്പൊ അച്ഛൻ കൂടെ കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെ കൂടില്ലേ, അപ്പൊ കളിയച്ഛൻ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ പൂക്കളം ഇടാൻ വേണ്ടി, കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാൻ പൂക്കളം ഇടാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? താമര പറിക്കാൻ പോയി തോണിയില്, താമര തോണി, എന്നിട്ടോ കളമൊക്കെ ഇട്ടിട്ട് നടുക്ക് എന്ത് ചെയ്തു? ഒരു ഭദ്രദീപാങ്ങ് കത്തിച്ചു വെച്ചു. അപ്പൊ അതിൽ നിന്ന് ഇത്രയും കൃതികൾ കിട്ടും. കുഞ്ഞിനെ കളിപ്പിക്കാൻ കളിയച്ഛൻ കുഞ്ഞിരാമൻ നായർ, പൂക്കളം ഇടാൻ പൂക്കളം, താമരയിലെ തോണി തോണിയിൽ താമര പറിക്കാൻ പോയി താമര തോണി, പിന്നെ പൂക്കളം ഇട്ടിട്ട് ഭദ്രദീപം കത്തിച്ചു, ഭദ്രദീപം. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങൾ നമ്മൾ പെട്ടെന്ന് പഠിച്ചു. ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ ആത്മകഥകൾ ഇമ്പോർട്ടന്റ് ചോദിക്കുന്നതാണ്. പ്രധാന മൂന്ന് ആത്മകഥകളുടെ പേരാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം കവിയുടെ കാൽപ്പാടുകൾ. നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ. അപ്പൊ കവിയുടെ കാൽപ്പാടുകള്, നിത്യകന്യയെ തേടി എന്നെ തിരയുന്ന ഞാൻ, മൂന്നെണ്ണം ആത്മകഥകളാണ്. അതിൽ കവിയുടെ കാൽപ്പാടുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ. അടുത്തത് നോവലിസ്റ്റും നാടകകൃത്തും കഥാകാരനൊക്കെ ആയിട്ടുള്ള പൊൻകുന്നം വർക്കി. അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന മുൻകാല ചോദ്യമാണ്. ഏതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്? പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എന്താ? എൻ്റെ വഴിത്തിരിവ്. അപ്പൊ പൊൻകുന്നം വർക്കിയുടെ എൻ്റെ വഴിത്തിരിവാണ് ആത്മകഥ. അത് ഓർത്തേക്ക് ഒരു കോഡ് പറയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പാലാ പൊൻകുന്നത്തൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ ഈ പാലാക്കി അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ പോയിട്ട് എന്താ, വളഞ്ഞു പോകുമ്പോഴാണ് പൊൻകുന്ന് എത്തുക എന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താ, വഴി തിരിച്ചു വിടണം. സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയത്ത് എത്തുള്ളൂ, വഴി തിരിഞ്ഞു പോയാലേ എവിടെ എത്തുള്ളൂ, പൊൻകുന്നത്ത് എത്തുള്ളൂ എന്ന് ഓർത്താൽ മതി. അപ്പൊ പൊൻകുന്നത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? വണ്ടി തിരിക്കണം അല്ലെ, വഴി തിരിക്കണം. അപ്പൊ വഴി തിരിച്ചു വിട്ടാൽ വഴിത്തിരിവ്, എന്റെ വഴിത്തിരിവാണെന്ന് ആ പൊൻകുന്നം വെച്ചിട്ട് ഓർക്കുക കേട്ടോ, പൊൻകുന്നം വർക്കിയുടെ. അതുപോലെ ശബ്ദിക്കുന്ന കലപ്പ, തിരുമുൽ കാഴ്ച, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. തിരുമുൽ കാഴ്ചയും ശബ്ദിക്കുന്ന കലപ്പയും, കതിര് കാണാ കിളി സ്വർഗം നാണിക്കുന്നു, കതിര് കാണാ കിളിയും സ്വർഗം നാണിക്കുന്നു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അപ്പൊ പൊൻകുന്നം വർക്കി കിട്ടിയല്ലോ. ഇനി അടുത്തത് അംബിക സുധൻ മാങ്ങാട്. അപ്പൊ അത് നമ്മളുടെ മുൻകാല ചോദ്യമായതാ, എൻമഗജ എന്ന കൃതിയുടെ കർത്താവ് അല്ലെ, അത് അംബിക സുധൻ മാങ്ങാടാണ്. അപ്പൊ അതൊരു മുൻകാല ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന രണ്ട് കൃതികൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അംബിക സുധൻ മാങ്ങാടിന്റെ കൃതി കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പോ എൻമഗജ ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് അത് പഠിച്ചു വെക്കുക. ഒരു കൃതിയും കൂടെ പഠിക്കുക, മരക്കാപ്പിലെ തെയ്യങ്ങൾ. ഇതാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ. അതുപോലെ എൻമഗജ എന്ന് മുൻകാല ചോദ്യം വന്നിട്ടുണ്ടല്ലോ. എൻമഗജ എന്ന കൃതിയിലെ കഥാപാത്രത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ, ഏതാണ്? നീലകണ്ഠനാണ് കേട്ടോ. കഥാപാത്രം ഏതാണ്? നീലകണ്ഠൻ. അപ്പൊ നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് വരികളാണ് നമുക്ക് നോക്കാം. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇച്ചിരി കൊന്നപ്പൂവും. അപ്പൊ ഇച്ചിരി കൊന്നപ്പൂവും ഏതിലെയാണ്? വിഷുക്കണി എന്ന കൃതിയിലെയാണ് എഴുതിയത്, വയലോപ്പള്ളിയാണ്. വിഷുക്കണി ആരുടെയാണ്? വയലോപ്പള്ളി. അപ്പൊ ആ കൊന്നപ്പൂ വെച്ചിട്ട് നമുക്കത് ഓർത്തു വയ്ക്കാം. അടുത്തത് അതിജീവനം എന്ന കവിത ആരുടെയാണ്? വീരാൻകുട്ടി. വീരാൻകുട്ടിയെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നേരത്തെ ഉള്ള ബാച്ചുകളിൽ. അപ്പൊ വീരാൻകുട്ടിയുടെ കവിതയാണേത് അതിജീവനം. അടുത്തത് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അതുപോലെ ഇതില് എട്ടില് ജി ശങ്കരക്കുറിപ്പും ഉണ്ട്. അപ്പൊ ജി ശങ്കരക്കുറിപ്പ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് അതിലെടുത്താൽ മതി. അടുത്തത് വിഷ്ണുനാരായണൻ നമ്പൂതിരി കവിയും നിരൂപകനും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു നിരൂപണമാണ് കവിതയുടെ ഡി എൻ എ. അപ്പൊ കവിതയുടെ ഡി എൻ എ എഴുതിയതാരാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്, കവിതയുടെ ഡി എൻ എ. ഇനി അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയ കൃതിയാണ് ചാരുലത. വയലാർ അവാർഡ് കിട്ടിയ കൃതി ചാരുലതയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി ഭൂമിഗീതങ്ങളാണ്. ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് മുഖം എവിടെയാണ്. മൂന്ന് കൃതികൾ ഇപ്പൊ അവാർഡ് കിട്ടിയത് എന്തായാലും പഠിച്ചു വയ്ക്കുക. ചാരുലതയ്ക്ക് വയലാർ അവാർഡ്, ഭൂമിഗീതങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മുഖം എവിടേക്ക് ഓടക്കുഴൽ അവാർഡ്. അപ്പൊ എട്ടാം ക്ലാസ്സിലെ സാഹിത്യത്തിലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. അപ്പൊ ഇത്രയാണ് സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വിസ് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിലിടും. അപ്പൊ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്ലി പി എസ് സി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലെ വൊക്കാബുലറിയാണ് നമ്മൾ എടുക്കുന്നത്.